അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്പൈസി തോട്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ബഹ്റൈനിലെ പച്ചമല എന്നുള്ള പ്ലേസിലേക്കാണ്. അതിനുശേഷം പിന്നെ ഗേറ്റ് ഓഫ് ബഹ്റൈനും അതുപോലെ തന്നെ അവിടെയുള്ള കുറച്ച് ട്രഡീഷണൽ ഷോപ്സൊക്കെയാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്നത് പച്ചമലയിലേക്കാണ്. അപ്പോൾ നമ്മളിതാ പച്ചമല ഒന്ന് വീഡിയോയിൽ എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അവിടെ പാർക്കിംഗ് കിട്ടിയില്ല, അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പച്ച കളറിലൊരു കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു മല, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പിന്നെ അതൊരു ചെറിയൊരു ദ്വീപ് പോലെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബഹ്റൈനിലാണെങ്കിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ ദ്വീപുകളാണ് ഫുള്ളായിട്ടുള്ളതും. അപ്പം അതിൽ പെട്ട വേറൊരു ദ്വീപാണ്, വെള്ളത്തിലാണ് വേറൊരു മല നിൽക്കുന്നത്. അത് എൻ്റെ അപ്പുറത്തെ സൈഡിൽ ഉണ്ട്, അതും കാണിച്ചു തരാം. കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. അവിടെ അതാ നേരെ കാണുന്നതാണ് പച്ചമല. അതിൻ്റെ അതർ സൈഡിൽ അതിൻ്റെ ബാക്കിയൊരു വേറൊരു കളറിലുള്ള ഒരു മല, പച്ചല്ല വേറൊരു കളറിലൊരു മലയും കൂടി ഉണ്ട്. ഇതാണ് പച്ചമല എന്ന് ഇവിടെ പറയണത്. കുറച്ച് ഗ്രീനറി ആയിട്ടൊരു പ്ലേസ് ആണ്. ഇപ്പം ഞങ്ങളിതാ അവിടെ നിന്ന് യൂട്ടേൺ എടുത്തിട്ട് ഒന്നിങ്ങോട്ട് വന്നപ്പോൾ വേറൊരു പോ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പച്ചമലയും അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പമുള്ള ഒരു കടലൊക്കെ കാണാൻ പറ്റും. ഇതൊരാള് ഉണ്ടാക്കിയിട്ടുള്ളൊരു മലയാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു മലയും കൂടി, ഇത് നമുക്കൊന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ കാണാൻ പോകുന്നത് ബാബൽ ബഹ്റൈനാണ്, അതായത് ഗേറ്റ് ഓഫ് ബഹ്റൈൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് അത് കാണാനായിട്ട് പോവാം. ഇത് 1949 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. പിന്നെ ഇതൊരു ചെറിയൊരു മാർക്കറ്റ്, കുറച്ചധികം ഉണ്ട് നടക്കാൻ, ട്രഡീഷണൽ മാർക്കറ്റ്. നല്ല ഭംഗിയിൽ ഇവിടെ കാണാം. ഇവിടെ കുറേ ആൻറ്റിക് കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുള്ളും ഇതേപോലത്തെ ഷോപ്പുകളാണുള്ളത്. കൂടുതലായിട്ടും ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ആൻറ്റിക് കളക്ഷൻസും അതിപ്പോൾ ഡെയിലി യൂസ് ആയിട്ടുള്ള ഓരോ ഐറ്റംസും നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ, അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ എന്തെങ്കിലും ചെറിയ രണ്ട് മൂന്ന് സാധനമൊക്കെ ഞങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ വാങ്ങേണ്ടതെന്നുള്ളത്. നല്ല ഭംഗിയുള്ള കുറേ ലൈറ്റ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിൽ എനിക്ക് കാണാൻ പറ്റിയത് ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ആണ്. ഈ ലൈറ്റ്സ് നല്ല റേറ്റും ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കത് വീട്ടിലൊക്കെ ഇതേപോലെ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും.
നല്ല ഭംഗിയുള്ള എന്തോ ഒരു ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടാകാതെ കുറച്ച് നേരം കുറച്ച് ദൂരം നമ്മൾ നടക്കുമ്പോൾ അത് ഒപ്പം ഉണ്ടാവും കാരുടെ മുകളിലായിട്ട്. കുറേ ലൈറ്റ്സ് ഉള്ള ഒരു ഷോപ്പിൽ കാണാൻ നെക്സ്റ്റ് കയറുന്നത്. നല്ല ഇഷ്ടങ്ങത്തെ ലൈറ്റ്സിനെ വീട്ടിൽ കിടക്കണമെന്നാണ്. ലൈറ്റ്സ് മാത്രമല്ല വേറെയും കുറെ ഫങ്ഷൻസ് ഉണ്ട് ഇവിടെ. ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് കണ്ണേർ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൈ ചെയിനും അതേപോലെ ഇതാ ഇവിടെ കുറച്ച് കീ ചെയിൻസ് ഉണ്ട്. അതേപോലെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനില് കണ്ണിന്റെ ഷേപ്പ് ഉണ്ട്. വലിയൊരു ലൈറ്റ് മുടി വെച്ചിട്ടുണ്ട്. എന്താ രസം കാണാൻ ഓരോ സാധനങ്ങള്. ഇവിടെ ഇതാ കൊറേ ആന്റി കളക്ഷൻസും അതുപോലെ ലൈറ്റ്സും കൊറേ ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു അടിപൊളി ഷോപ്പുണ്ട്. അവിടെ പാനിപ്പൂരിയും ദായിപ്പൂരിയും കുഞ്ഞു കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള പൂരീസ് ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസാണ്. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു ആ പാനിപ്പൂരിയും ദായിപ്പൂരിയും ഒക്കെ. അപ്പം അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഷോപ്പിൽ കയറിയിട്ടുള്ളത്. പിന്നെ പാനിപ്പൂരിൽ മാത്രമല്ല കേട്ടോ വെറൈറ്റീസ്, സ്വീറ്റ്സും വെറൈറ്റീസും ഉണ്ട്. ഞങ്ങൾ ജിലേബിയാണ് വാങ്ങിച്ചത്. പിന്നെ ഗുലാബ് ജാമിനും രസഗുളയും അങ്ങനെ കുറേ ഐറ്റംസ് സ്വീറ്റ്സിലും വെറൈറ്റീസ് ഉണ്ട്. എല്ലാതും അവിടെ ലൈവ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നല്ല റഷുണ്ട്. ഇത് കഴിക്കാനായിട്ട് പലയിടത്തും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു ഇത്. ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ദായിപ്പൂരി. ഇതും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ദായിപ്പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതാ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറിയൊരു ഷോർട്ട് പോലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബഹ്റൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. പാനിപ്പൂരിനുള്ളിൽ മസാല ഒക്കെ വെച്ച് പിന്നെ റെഡ് സോസും യോഗേർട്ടും സ്പൈസസൊക്കെ ആഡ് ചെയ്ത് പിന്നെ അനാറും മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്തിട്ട് തന്നെ നമ്മളത് കിട്ടി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നടന്നു വരുമ്പോഴാണ് നമ്മൾ ബഹ്റൈൻ ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് പണ്ടത്തെ ബഹ്റൈൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഇമേജസൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് കണ്ടത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ദ ബഹ്റൈൻ ഇൻ ദ ഏർലി 19th century. അതിൻ്റെ ഇമേജ് ബഹ്റൈൻ ഇൻ 1960. ബഹ്റൈൻ്റെ റൗണ്ട് അബൌട്ടാണ് ഇത്. കുറെ ഇമേജസൊക്കെ അവരിങ്ങനെ പണ്ടത്തെ കുറെ മുന്നത്തെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇമേജസ് ഒക്കെ ഇങ്ങനെ ഒരു വാളില് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി നെക്സ്റ്റ് ഒരു ഡ്രസ്സിന് ഷോപ്പുണ്ട്, അവിടേക്കാണ് ഇനി പോകുന്നത്. നല്ല മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പ് ചുരിദാറിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ദിവ്യ ഫാഷൻ എന്നാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് ഇവിടുത്തെ മെറ്റീരിയൽസ്. വില കുറഞ്ഞതും വില കൂടിയതും ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്.
500 ഫിൽസ് മുതൽ സെറ്റിന് 8 പീടി വരെയുള്ള റേറ്റിലുള്ള ആ ഒരു മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ റേറ്റ് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു പച്ച കളറിലുള്ള ആ ഒരു കളർ ഇഷ്ടമായി. അതുപോലെ തന്നെ എന്താ ഈ ഒരു ഷോളും നല്ല രസമുണ്ടായി തോന്നി. അപ്പം നമുക്ക് മാച്ചായിട്ടുള്ള പോലത്തെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് നമുക്ക് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് തരും. പിന്നെ നമ്മുടെ ഒപ്പം ഫാത്തിമ ആൻറ്റി ഉണ്ട്. അപ്പോൾ ഇത്തടെ ഫ്രണ്ടാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് മെറ്റീരിയലൊക്കെ ആൻറ്റിക്ക് നോക്കി എടുത്തരാനൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ആൻറ്റിനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഷോപ്പായിട്ട് പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ഇതാ ഈ ഒരു കളറ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഷോള് ഇഷ്ടമായി. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ടോപ്പും പിന്നെ പാൻസും കൂടെ നോക്കുന്നുണ്ട് മെറ്റീരിയൽ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് വാങ്ങാണ് വേണ്ടുള്ളൂ. ഈ ഒരു സാറ്റിൻ തുണി അപ്പൊ ഞങ്ങളെന്താ ബഹ്റൈനില് ഖുദൈബിയയില് ദിവ്യ എന്നുള്ള ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ മെറ്റീരിയൽസിനെ പീസാക്കി കട്ട് ചെയ്തിട്ട് മാച്ചൊക്കെ നോക്കി നമുക്ക് നമ്മുടെ ഹംസൊക്കെ റെഡിയാക്കി സെറ്റാക്കി തരുന്നുണ്ട്. ഇവിടെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ബഹ്റൈൻ ഉള്ളവരൊക്കെ ഒന്ന് ഇവിടെ വന്ന് നോക്കുക. ചുരിദാറൊക്കെ അടിക്കാൻ അടിപൊളിയാണ്. ഞാനെന്താ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അതിന് മാച്ചായിട്ടുള്ള പാൻറ്റും ഷോളും ടോപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ ഒരു തുണി കൂടി എടുത്തിട്ടുണ്ട് ഒരു ഗൗണ് തയ്ക്കാൻ വേണ്ടി. എനിക്ക് നല്ല ഇഷ്ടമായി കളർ, ഗ്രീൻ ലൈൻസ് വരുന്ന പോലത്തെ ഒരു കളർ. രണ്ട് ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഫാത്തിമാൻ്റെ ആണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നു. നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബഹ്റൈനിലെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം സ്പൈസി തോട്ട്സ്.